മാന്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമുക്ക് വാക്ക് ചാതുര്യ രോഗം അല്ലെങ്കിൽ ഫ്ലുവൻസി ഡിസോർഡർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനെ പറ്റി പഠിക്കാം. ഇത് ശബ്ദം, അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവയിലാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ശബ്ദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയും, അല്ലെങ്കിൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും, അതല്ലെങ്കിൽ എന്നാ ശബ്ദങ്ങൾക്ക് തടസ്സം വരുത്തും. ഇത് ശബ്ദത്തിൽ മാത്രമല്ല, ഏകസ്വരാക്ഷര ഗണത്തിലുമാകാം, അല്ലെങ്കിൽ വാക്കിലുമാകാം, അല്ലെങ്കിൽ വചനത്തിലുമാകും. ഇംഗ്ലീഷിൽ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നതും നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിക്കി വിക്കി പറയും, അല്ലെ കൊഞ്ഞയിട്ട് സംസാരിക്കുന്നൊക്കെയാണല്ലോ. ഇത് തുടങ്ങുന്നത് കുട്ടിക്കാലത്താണ്. ചില ആൾക്കാർക്ക് ഒരു 16 വയസ്സാകുമ്പോഴത്തേക്കും ഒക്കെ അതങ്ങോട്ട് ശരിയായിക്കൊള്ളും തന്നെത്താനെ. എന്നാൽ മറ്റു ചിലർക്കോ ജീവിതകാലം മുഴുവനും അതങ്ങ് സഹിക്കേണ്ടി വരും. ഒരു പഠനം തെളിയിക്കുന്ന ഇപ്രകാരമാണ്, ഈ വിക്കി വിക്കി പറയുന്ന അസുഖം 2 മുതൽ 7 വരെയാണെങ്കിലും ഇത് 5-ാമത്തെ വയസ്സിൽ ഇതിന്റെ മൂർദ്ധക്യാവസ്ഥയിലെത്തും, അവന്റെ കൊടുമുടിയിലങ്ങ് എത്തിച്ചേരും. അടുത്തതായി നമുക്ക് നിരീക്ഷണത്തിലേക്ക് ഇറങ്ങാം. വിക്കിന്റെ രോഗമാണ് സന്ദേശ രോഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു സുഖം. ഏറ്റവും വികസിത രാജ്യമെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കുന്ന അമേരിക്കയിൽ 30 ലക്ഷവും ലോകമാകെ എടുത്ത കണക്കിൽ 680 ലക്ഷവും ആൾക്കാരാണ് ഈ രോഗമുള്ളത്, ഈ രോഗത്താൽ പിടിക്കപ്പെടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സംസാരിക്കുക എന്നത് വലിയ മഹത്തരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ വിജയവും പരാജയവും സംസാരിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കുടുംബത്തിലും അതിലും കൂടുതലായ സമുദായത്തിലും പ്രബലമായിരിക്കുന്നത് കൊണ്ട് വിക്ക് അല്ലെങ്കിൽ കോഞ്ഞയുള്ള വ്യക്തിയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവിധത്തിലും സഹായിക്കുവാനുണ്ടത് നമ്മുടെ കടമയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. തത്വവിചാരകമായ കാരണങ്ങൾ നമുക്ക് നോക്കാം. അടിസ്ഥാനമായ വീക്ഷണത്തിൽ ഈ ഒരു രോഗത്തിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാൻ ശാസ്ത്ര ലോകത്തിന് സാധിച്ചിട്ടില്ല. എങ്കിലും 3 കാരണങ്ങൾ ഉണ്ട്. 1-ാമത്, ഇതൊരു മനോവികാരമുണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ്. 2-ാമത്, ഇതൊരു ജീവശാസ്ത്രപരമായ പരിണാമം കൊണ്ടോ ശിരാവിജ്ഞാനപരമായ വിഷമ പ്രശ്നങ്ങൾ കൊണ്ടോ ഈ രോഗമുണ്ടാകാം. 3-ാമത്, ഇതൊരു പഠിച്ചെടുത്ത പെരുമാറ്റം അല്ലെങ്കിൽ ശീലമാകാം. കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പരിശോധിച്ചാലുണ്ടല്ലോ, കുട്ടികളുടെ ശാരീരിക വികാസത്തിൽ 5 വർഷം വരെയുള്ള കാലാവധിയുണ്ട്. അത് സ്വാഭാവികമാണെന്നങ്ങ് വെച്ചാൽ മതി, കുറച്ച് വിക്ക് പോലെയൊക്കെ തോന്നും, നമുക്ക് ഉത്കണ്ഠയ്ക്ക് കാരണമൊന്നുമില്ല. 5 വർഷത്തിന് ശേഷം അങ്ങനെയാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്. വിവിധ പശ്ചാത്തലത്തിലും വിക്ക് പ്രവചിക്കുവാൻ സാധിക്കുമ്പോഴും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ തടസ്സങ്ങൾ തുടർച്ചയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഇത് സ്റ്റട്ടറിംഗ് ആണ്, ഇത് വിക്ക് തന്നെയാണെന്ന്. നമുക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില വ്യക്തികൾ പ്രകടമാക്കും, അതായത് ശീഘ്രമായ കണ്ണടയ്ക്കൽ തുറക്കൽ,
അല്ലെങ്കിൽ മിഴിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അധരങ്ങളെ ചുണ്ടുകൾ കിടുകിട പറയ്ക്കും. വേറൊന്ന്, സംസാരിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകളും മാനസിക പിരിമുറുക്കങ്ങളും മനക്ലേശങ്ങളും എല്ലാം കൂടെ കൂടി മുട്ടുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ അക്ഷരശബ്ദ വാക്കുകളിൽ ഉണ്ടാകുന്ന പ്രവാഹവും വിക്രോഗങ്ങളും തമ്മിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ രോഗത്തിൽപ്പെട്ട മറ്റൊരു രോഗം കൂടിയുണ്ട്, അതറിയപ്പെടുന്നത് ക്ലട്ടറിങ് എന്നാണ്. കലകല ശബ്ദം, അലങ്കോലം എന്നൊക്കെ നമ്മൾ പറയുന്നു. ഈ അസുഖത്തെ അങ്ങ് വർണ്ണിക്കുകയാണെങ്കിൽ സംസാര രീതിയിൽ വളരെ ശീഘ്രമാണ്, സ്പീഡ് ഭയങ്കരമാണ്. എന്നു വച്ചാൽ ക്രമരഹിതമായതും അമിതമായതും യാദൃച്ഛികമായതും വ്യർത്ഥ വാക്കുകളങ്ങ് നിറച്ച സംസാരം അങ്ങ് വ്യാപിപ്പിക്കുകയാണ്, അങ്ങ് നീട്ടിക്കൊണ്ടു പോകും. ഈ വളരെ വേഗത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ സംസാരിക്കുന്നുകൊണ്ടുണ്ട്, കേൾക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഇനി വിക്കിന്റെ ഇത് സംബന്ധിതമായ ഈ അസുഖത്തോട് ചേർന്നുള്ള മറ്റ് ലക്ഷണങ്ങളെ പ്രകാരമാണ്. ഈ വിക്ക് രോഗത്താൽ പീഡിതരായവരുണ്ടല്ലോ, പൊതുസ്ഥലത്തൊരു പ്രസംഗം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാക്കുകൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രയാസമെന്ന് തോന്നൊക്കെ അങ്ങോട്ടും ഒഴിവാക്കാൻ ശ്രമിക്കും. അവരുടെ ശാരീരിക ചലനങ്ങൾ നോക്കിയാൽ ചിലത് നമ്മൾ കണ്ടതുപോലെ പ്രകാരമാണ്. കണ്ണടയ്ക്കും തുറച്ചു നോക്കും, അല്ലെങ്കിൽ അതിരങ്ങൾ അങ്ങോട്ട് വിറപ്പിക്കും, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കൈയിട്ട് ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കാണിച്ചിരിക്കുന്നത്, അതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഒരു മഹത്വമായ മേഖലയാണ് സമൂഹപരമായ സുഹൃത സമ്മേളനം. ഇതിലുണ്ടാകുന്ന ഹാനി കോട്ടം മാനസിക തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഉദാഹരണത്തിന് ചിന്താകുലത, ആൻസൈറ്റി, നിരാശ, മോഹഭംഗം എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിലെ ഫ്രസ്ട്രേഷൻ. പിന്നെയുള്ളത് കുറഞ്ഞ ആത്മവിശ്വാസം, ലോ സെൽഫ് എസ്റ്റീം. വിക്ക് രോഗികളായ മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഉദ്യോഗ പുരോഗമനം എന്റെ ഗതിയെ തടയാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് രോഗത്തെ പറ്റി പറഞ്ഞു, ഇനി രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ തന്നെത്താൻ പരിശ്രമിച്ച് മാറ്റിക്കൊള്ളട്ടെ എന്ന് വച്ചാലുണ്ടല്ലോ, അവർക്ക് അത് അത്ര എളുപ്പമൊന്നും അല്ല. രണ്ടാമത് രണ്ടു തരത്തിലുള്ള ചികിത്സയുണ്ട്, ഒന്ന് പരോക്ഷമായതും രണ്ട് നേരിട്ടുള്ളതും. ഒന്നാമത്തെ പരോക്ഷമായി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ വിക്കാസുകളുള്ള വ്യക്തിയുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബോധവൽക്കരിക്കുക. കുടുംബത്തിൽ ഒരു പരിസ്ഥിതി ഇവർക്ക് വാക്ക് ശബ്ദങ്ങളുടെ ഒഴുക്ക് കിട്ടുന്ന ഒരു പ്രകാരമാക്കാൻ ശ്രമിക്കുക, അതാണ് പരോക്ഷമായ ചികിത്സ. ഇനി രണ്ടാമത്തേത് നേരിട്ടുള്ള ചികിത്സയാണ്. അതിലൊന്നാണ് സ്പീച്ച് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംസാരത്തിൽ ഭേദഗതികൾ വരുത്തുക. അതിനുള്ള ഉപായം പറഞ്ഞുതരാം. സാവധാനത്തിൽ സംസാരിക്കുക. കണിച്ചരാം. ചിലർക്ക് ക്ക് എന്ന വാക്ക് കേൾക്കുമ്പോഴേ അങ്ങ് വിക്ക് തുടങ്ങും, അല്ലെങ്കിൽ അതിങ്ങനെ കാണുമ്പോഴേ വിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് കപ്പ, കപ്പല്, കാറ്, കാർമേഹം. അപ്പോൾ ചെയ്യേണ്ട എന്നറിയാം, വിശ്വാസം ഉള്ളിലേക്ക് വിളിക്കുക, അല്പം ശ്വാസം പുറത്തേക്ക് വായിൽ കൂടെ വിടുകയാണ്.
അതായത് ഇങ്ങനെ ഇങ്ങ് വന്നിട്ട് ഇങ്ങനെ. അപ്പൊ ഈ സാധാരണക്കാർ ചെയ്യുന്നെങ്ങനെയാണെന്നറിയോ, ഇവിടെ ഇമ്മോള് വരുമ്പോഴേ കപ്പ കപ്പല് കർമ്മം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ പറയണ്ടെങ്കിലെ സ്വല്പം കണക്കെ ശ്വാസം വലിച്ചിട്ട് ഉള്ളിലേക്ക് വിട്ടിട്ട് കുറച്ച് ശ്വാസം പുറത്തേക്ക് വിടണം. കാർമേഹം ആ അങ്ങനെ അങ്ങോട്ട് പല ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി, ഒന്നും ഭയപ്പെടേണ്ട, ഇതൊക്കെ ശരിയായിക്കൊള്ളും. ഇനി വേറൊരെണ്ണം, മറ്റൊന്ന് ശ്വാസോച്ഛ്വാസ നിയന്ത്രണം. അതിങ്ങനെയാണ്, ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, ഫുൾ എന്തുമാത്രം അങ്ങോട്ട് നിറയ്ക്കാൻ പറ്റുമോ അത്രയും ശ്വാസകോശങ്ങൾ നിറയ്ക്കുക. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അതങ്ങോട്ട് ഉള്ളിൽ നിർത്തി പിടിപ്പിക്കുക. അത് നിയന്ത്രിച്ചിട്ട് സാവധാനത്തിൽ വായിൽ കൂടെ പുറത്തേക്ക് വിടുക, ശ്വാസം വിടുക. പിന്നീട് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ്, ഈ രണ്ടാമത്തെ പടിയിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രയാസമുള്ള ശബ്ദങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വിടുമ്പോൾ പറയണം, എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വരുന്നതുകൂടെ ഇതും കൂടെ പറയണം. കാണിച്ചുതരാം. ഇതങ്ങോട്ട് ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് നിയന്ത്രിക്കുക, എല്ലാം ശരിയായിക്കൊള്ളും. ഇനി മറ്റൊരെണ്ണമുണ്ട്, അതായത് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ തീവ്ര പ്രതികരണം ഉളവാക്കുന്ന വസ്തുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന കൃതികൾ. അതായത് രോഗിക്ക് ഒരു അവബോധം സൃഷ്ടിക്കണം, മനോവികാരങ്ങളെ ഇങ്ങോട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതിനാണ് ഇതിൻ്റെ ഒരു വിജയം. അവസാനമായിട്ട് ഘടനാപരമായ പ്രവർത്തനം ഉപയോഗിക്കുക എന്ന് വച്ചാൽ മനോവികാരങ്ങളിൽ ഒരു സാക്ഷാത്തായ മനോഭാവം ഉണ്ടാക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റ് ചില മാർഗങ്ങളുണ്ട്, അതായത് യോഗാഭ്യാസം, എയർ ഫ്ലോ ടെക്നിക്ക്, ഇങ്ങനെ പലതും ഉണ്ട്. ഇവയ്ക്കുള്ളവർ ഭയപ്പെടേണ്ട, ഞങ്ങളുണ്ട് സഹായിക്കുവാൻ. യൂണിവേഴ്സിറ്റി ഓഫ് സന്തോ തോമസ് ഗ്രാജുവേറ്റ് സ്കൂൾ, മനില, ഫിലിപ്പീൻസ്. പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞു, നമസ്കാരം.